കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ വേദഭാഗം ഞാൻ വായിക്കുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ദൈവവചനത്താൽ നവീകരിക്കപ്പെടേണ്ട വിശ്വാസ സമൂഹം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നാം ഇടവകയായി, സഭയായി, ഒരു വിശ്വാസ സമൂഹമാണ് നമുക്കുണ്ടാവേണ്ട നവീകരണത്തെ പറ്റിയാണ് ഇന്നത്തെ ചിന്ത എന്ന ബോധ്യത്തോടെ ഈ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2-ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടം. ഫ്രാൻസിന്റെ വടക്കു പടിഞ്ഞാറിന് പ്രവിശ്യയായ നോർമണ്ടി ജർമ്മനിയുടെ കൈവശത്തിലാണ് ഇരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്നത് സഖ്യകക്ഷികളുടെ ഒരു അഭിമാന പ്രശ്നമായി നിലകൊള്ളുകയാണ്. സഖ്യകക്ഷികൾ നോർമണ്ടി കടൽ തീരത്ത് ദിനം പ്രതി എന്നോണം കനത്ത നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. 1944 ജൂൺ 5 ജനറൽ ഐസൻഹോവർ പറഞ്ഞു, അടുത്ത ദിവസം നല്ല കാലാവസ്ഥയായിരിക്കും, നമുക്കത് വിജയം സമ്മാനിക്കും, നോർമണ്ടി പ്രവിശ്യ നമുക്ക് തിരിച്ചു പിടിക്കണം. സഖ്യകക്ഷികളുടെ പടയാളികൾ പറഞ്ഞു, ഞങ്ങൾ പോകാം. ആ പടയാളികൾ വാക്കുപാലിച്ചു. അവർ നോർമണ്ടി തിരിച്ചു പിടിച്ചു. പക്ഷെ അതിന് കനത്ത വില നൽകേണ്ടി വന്നു. 29,000 അമേരിക്കൻ സൈനികരും 11,000 ബ്രിട്ടീഷ് സൈനികരും 5,000 കനേഡിയൻ സൈനികരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. കൂടാതെ കണക്കില്ലാതവണ്ണം സൈനികർക്ക് യുദ്ധത്തിൽ മുറിവേറ്റു. എന്തുകൊണ്ടാണ് ആ സൈനികർ മടങ്ങി വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നോർമണ്ടി കടൽത്തീരത്തേക്ക് പോയത്? 1944 ജൂൺ 6 അവിടെ മരിച്ചു വീണവരും മുറിവേറ്റവരും ജനറൽ ഐസൻഹോവർ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചവരാണ്. ജനറൽ ഐസൻഹോവർ അവരോട് പറഞ്ഞു, പോയി യുദ്ധം ചെയ്യുക. അവർ അതനുസരിച്ചു. ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഒബീഡിയൻസ്. ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അനുസരിക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ദേർ ഇസ് എ പ്രോബ്ലം വിത്ത് ഒബീഡിയൻസ്. അനുസരിക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അത് മാതാപിതാക്കളെ ആകട്ടെ, അധ്യാപകരെ ആകട്ടെ, മേലുദ്യോഗസ്ഥരെയോ ഗവൺമെന്റിനെയോ ദൈവത്തെപ്പോലുമോ ആകട്ടെ, അനുസരിക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? അനുസരണം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കഠിന പ്രയത്നവും ഒക്കെ നമ്മോട് ആവശ്യപ്പെടും. അനുസരണം ഒരുപാട് നഷ്ടസാധ്യതകൾ നിറഞ്ഞതാണ്. ദൈവത്തെ അനുസരിക്കുന്നതിലാണ് ഇത് ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുക. അതുകൊണ്ട് പലരും ദൈവത്തെ അനുസരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവം പറയുന്നത് ചെയ്യുവാൻ താല്പര്യമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള ഭാഗം രണ്ടായി നമുക്ക് തിരിക്കാം. ആദ്യ ഭാഗം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഒരു പ്രത്യേക വിഭാഗം അഥവാ ദൈവഭക്തർ എന്ന് സ്വയം കരുതുന്നവർ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്നു. 2-ാം ഭാഗം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിലെ പ്രധാന പഠിപ്പിക്കലുകളിൽ ഒന്നായ ഗിരിപ്രഭാഷണത്തിന്റെ സമാപനമായി ഈ ഭാഗം കുറിച്ചിരിക്കുന്നു.
ഗിരിപ്രഭാഷണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 7-ാം അധ്യായം 27 വരെയുള്ള വാക്യങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ. 1-ാം ഭാഗത്ത് ഒരു കാര്യം പറയുന്നതും അത് പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വലിയ അന്തരത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ആരാണ് യഥാർത്ഥ ശിഷ്യൻ എന്നത് വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയിൽ കൂടെ യേശു വ്യക്തമാക്കുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്. യേശുവിനെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നും തങ്ങളുടെ രക്ഷകൻ എന്നും വിളിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പറയുന്നു. യഥാർത്ഥത്തിൽ ദൈവഗതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനവുമായി വളരെ സാമ്യം തോന്നുന്ന ചിന്തകളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചത്ത വിശ്വാസത്തെപ്പറ്റിയും ജീവനുള്ള വിശ്വാസത്തെപ്പറ്റിയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുവൻ യേശുവിന്റെ ശിഷ്യനോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തന്റെ വിശ്വാസത്തെ സംബന്ധിച്ച ഒരുവന്റെ വാക്കുകൾ ഈ കാര്യത്തിൽ പ്രസക്തമല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ തന്റെ പ്രഭാഷണം കേട്ടവരോട് ഒരു പുതിയ ധാർമ്മികത യേശു ആവശ്യപ്പെടുന്നു. ദി ഒബീഡിയൻസ് ടു വിച്ച് ജീസസ് കോൾഡ് ഹിസ് ഹിയറേഴ്സ് വാസ് നോട്ട് സോ മച്ച് ആൻ ഔട്ട്വേർഡ് ഒബീഡിയൻസ് ആസ് ഇറ്റ് വാസ് ആൻ ഒബീഡിയൻസ് ഓഫ് ദ ഹാർട്ട്. യേശു ആവശ്യപ്പെട്ടത് പുറമേയുള്ള അനുസരണമല്ല, മറിച്ച് അകമേയുള്ള അനുസരണമാണ്, ഹൃദയത്തിന്റെ അനുസരണമാണ് യേശു ആവശ്യപ്പെട്ടത്. ഇന്ന് നാം ധ്യാനിക്കുന്ന വാക്യങ്ങളിൽ തന്റെ ഉപദേശങ്ങൾ അനുസരിക്കുവാൻ ശ്രോതാക്കളോട് യേശു ആവശ്യപ്പെടുന്നു. ഇവിടെ 2 തരം ആളുകളെ പറ്റി യേശു പരാമർശിക്കുന്നു. ഇതിൽ 1-ാമത്തെ കൂട്ടർ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, ദ വൺസ് ഹു ആർ സേവ്ഡ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ഇവിടെ കർത്താവ് രക്ഷിക്കപ്പെട്ടവർ എന്ന് സ്വയം കരുതുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. The title Lord could mean any number of things, ranging from a polite sir to an affirmation of deity. ഇവിടെ കർത്താവ് എന്ന പദം സർ എന്നതിൽ തുടങ്ങി ദൈവത്തെ വരെ സംബോധന ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പദങ്ങളും അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഈ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്ന കൂട്ടർ ദൈവത്തെ കർത്താവ് എന്ന് സംബോധന ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. യഹൂദന്മാർ ദൈവനാമം വൃഥാ എടുക്കുവാൻ ഭയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് യഹോവ എന്ന പദം പറയേണ്ടി വരുന്നിടത്തെല്ലാം കർത്താവ് എന്ന പദമാണ് അവർ ഉപയോഗിച്ചത്. അതിന്റെ തുടർച്ചയായി പുതിയ നിയമത്തിൽ കർത്താവ് എന്ന പദം ദൈവത്തെ സൂചിപ്പിക്കുവാനാണ് ഉപയോഗിച്ചിരുന്നത്. When we find Lord in the New Testament, the term refers to deity. Saying Lord, Lord seems to indicate at the very least initial obedience. കർത്താവ് എന്ന സംബോധനയിൽ അടിസ്ഥാനപരമായി അനുസരണം അടങ്ങിയിരിക്കുന്നു. ഒരു അടിമ തന്റെ ഉടമയെ വിളിക്കുന്നതും കർത്താവ് എന്നായിരുന്നു. ഉടമ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് അടിമയുടെ കർത്തവ്യം. Part of our obedience is confession of faith in Jesus as Lord. യേശു നമ്മുടെ കർത്താവ് എന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ ഈ അനുസരണം അന്തർലീനമാണ്. അഥവാ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏതൊരു വ്യക്തിയും അവനെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. യേശുവിനെ കർത്താവ് എന്ന വായകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. നാം സ്നാനമേൽക്കുമ്പോൾ അഥവാ മാമോദിസായി ഏൽക്കുമ്പോൾ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു.
അതുകൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നവർ യേശുവിന്റെ ദൈവത്വം അംഗീകരിച്ച് വിശ്വാസികളായി ജീവിക്കേണ്ടവരാണ്, യേശുവിന്റെ വാക്കുകളെ അനുസരിക്കേണ്ടവരാണ്. നാം രക്ഷിക്കപ്പെടുവാനും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവഹിതം അനുസരിക്കേണ്ടത് അനിവാര്യമാണ്. ദ വൺ ഹു ഡസ് ദ വിൽ ഓഫ് ദ ഫാദർ ഇൻ ഹെവൻ വിൽ എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയൂ എന്ന് യേശു പറഞ്ഞു. എന്റെ അമ്മയും സഹോദരന്മാരും ദൈവദിനം കേട്ട് ചെയ്യുന്നവരത്ര എന്ന് ഉത്തരം പറഞ്ഞു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8:21 വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഇവിടെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ 2-3 പ്രധാനപ്പെട്ട സംഗതികൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, രക്ഷിക്കപ്പെട്ടവരും വീണു പോകാം. തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളും വീണു പോകാം എന്നത് നമ്മൾ വിസ്മരിക്കരുത്. ദോസ് ഹൂ വേർ ഇനീഷ്യലി ഒബീഡിയന്റ് ടു ദ ഗോസ്പെൽ ക്യാൻ ഓൾസോ ബിക്കം ഫോളൻ. സുവിശേഷത്തോട് ഒരിക്കൽ അനുസരണം കാണിച്ചവരും വീണു പോകാം എന്ന് നാം ഓർത്തിരിക്കണം. ജസ്റ്റ് ബിക്കോസ് വി ബിഗിൻ ലിവിംഗ് ആസ് എ ക്രിസ്ത്യൻ ഡസ് നോട്ട് മീൻ ദാറ്റ് വി വിൽ എൻഡ് അപ്പ് ലിവിംഗ് ആസ് എ ക്രിസ്ത്യൻ. ക്രിസ്തുവിന് വേണ്ടി ഒരിക്കൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതാവസാനം അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയരോട് ചോദിക്കുന്നു. ഗലാത്തിയ ലേഖനം 5:7 വാക്യം. ഇതേ സൂചിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരും വിശ്വാസികളും തെറ്റിപ്പോകാം എന്നതാണ്, വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാം എന്നതാണ്. ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു, എന്റെ ജീവിത സമർപ്പണം സത്യത്തിന് വേണ്ടിയാണ് എന്ന് ഒരുവൻ പറയുന്നു എന്ന് കരുതുക. എന്നാൽ ഒരു ദുർഘട ഘട്ടത്തിൽ ചില ലാഭങ്ങൾക്ക് വേണ്ടി അവൻ കള്ളം പറഞ്ഞു എന്ന് വരാം. അവന്റെ ജീവിത സത്ത സത്യമല്ലെന്ന് അത് തെളിയിക്കുകയാണ്. ചില സഭകൾ ഒരുവൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ രക്ഷ നഷ്ടപ്പെടുക ഇല്ല എന്ന് പഠിപ്പിക്കുന്നു. പിന്നീട് ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളും പരാജയങ്ങളും എല്ലാം ബലഹീനത മാത്രം എന്ന നിലയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത് വേദപുസ്തകാനുസരണമല്ല എന്ന് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ടവനും രക്ഷ നഷ്ടപ്പെട്ടു പോകാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്കരിയത്ത യൂദായുടെയും പൗലോസിനെ വിട്ടുപോയ ദേമാസിന്റെയും ഒക്കെ അനുഭവം ഇതാണ് വ്യക്തമാക്കുന്നത്. 2, ക്രിസ്തുമത വിശ്വാസികൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നോട്ട് ഓൾ റിലീജിയസ് പീപ്പിൾ ആർ സേവ്ഡ്. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബി റിലീജിയസ്, വി മസ്റ്റ് ബി ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ്. രക്ഷിക്കപ്പെടുവാൻ മതാത്മകത മാത്രം പോരാ, ദൈവഹിതം അനുസരിക്കുക എന്നതാണ് പരമപ്രധാനമായ വസ്തുത എന്ന് തിരിച്ചറിയുക. എല്ലാ ക്രിസ്ത്യാനികളും രക്ഷിക്കപ്പെട്ടവരല്ല. സുവിശേഷ വിഹിത സഭകൾ എന്ന് അവകാശപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളിലും സംഭവിക്കുന്ന ഒരു ദുരന്തം ഇവിടെ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത് എന്ന കോട്ടിമാട്ടിയ സുവിശേഷമാണ് പലപ്പോഴും ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. ഞാൻ അല്പം കൂടെ ഇത് വ്യക്തമാക്കാം. രക്ഷിക്കപ്പെടാനുള്ള ഏറ്റവും ലളിതമായ വിശ്വാസം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? യേശു കർത്താവ്, ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിന്റെ വാക്ക് കേൾക്കുകയും ദൈവം അവനെ അയച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. യേശു ത്രിത്വത്തിൽ രണ്ടാമൻ എന്ന് വിശ്വസിക്കുക. യേശുവിന്റെ പാപപരിഹാര യാഗത്തെ പറ്റി മനസ്സിലാക്കുക, അംഗീകരിക്കുക. കർത്താവിന്റെ 2-ാം വരവ് വിശ്വസിക്കുക. എന്നിങ്ങനെ നമ്മുടെ ഉത്തരം നീണ്ടുപോകും. ഈ വിശ്വാസ പരമ്പരയുടെ ഏത് ഘട്ടത്തിലാണ് നാം രക്ഷിക്കപ്പെടുക? ദ റിസൾട്ട് ഓഫ് ദിസ് തിങ്കിങ് ഈസ് സേയിങ് ഐ ആം സേവ്ഡ് ബിക്കോസ് ഐ ബിലീവ്. ഈ ചിന്താഗതിയുടെ ഫലം എന്താണ്? ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നാം പറഞ്ഞു വെക്കുകയാണ്. ദ ഡിസെപ്ഷൻ ഓഫ് സെൽഫ് റൈച്ചിയസ്നെസ് റിസൾട്ട്സ് ഇൻ ബിലീഫ് ബിക്കമിങ് ജസ്റ്റ് അനദർ വർക്ക്. ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വയനീതീകരണം എന്ന കപടത വിശ്വാസത്തെ
ഒരു കർമ്മമാർഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്റെ വിശ്വാസത്തിന്റെ മെറിറ്റിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്നു എന്ന് നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം കരുതുന്നു. അതുകൊണ്ടാണ് തന്റെ ഒരു യോഗത്തിൽ ഇത്ര പേർ മാനസാന്തരപ്പെട്ടു വന്ന് ഈ സുവിശേഷവാദികൾ അവകാശപ്പെടുന്നത്. പല മിഷൻ റിപ്പോർട്ടുകളിലും അവിടെ 20 പേർ, ഇവിടെ 50 പേർ, മറ്റൊരിടത്ത് 700 പേർ, വേറൊരിടത്ത് 200 പേർ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് നാം കാണാറുണ്ട്. എന്നാൽ ഇതിന്റെ സത്യം എന്താണ്? എത്ര പേർ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടു എന്ന് ആർക്ക് എങ്ങനെ പറയുവാൻ കഴിയും? ജോൺ മക്കാർതർ എന്ന പാസ്റ്റർ തന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം ഒരു വലിയ പള്ളിയുടെ പാസ്റ്ററാണ്. തന്റെ ചുമതലയുള്ള പള്ളിയുടെ വാർഷിക റിപ്പോർട്ടിൽ ആ വർഷം 28,000 മാനസാന്തര അനുഭവങ്ങൾ, 9,600 സ്നാനം, 123 പുതിയ അംഗങ്ങൾ എന്നൊക്കെ ആ പള്ളിയിലെ ഒരു ക്ലാർക്ക് എഴുതിക്കൊണ്ട് ആ ഡ്രാഫ്റ്റ് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അതേപ്പറ്റി കൂടുതൽ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി, ഇത്തരം കണക്കുകൾ നൽകുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന്. രക്ഷയുടെ അടയാളം കണ്ണീരും കരച്ചിലും പ്രാർത്ഥനയും വിശ്വാസ സംഹിതരുടെ ഉരുവിടലും ഒന്നും അല്ലെന്നിരിക്കെ ഒരു മീറ്റിംഗിൽ എത്ര പേർ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടു എന്ന് ആർക്കാണ് പറയുവാൻ കഴിയുക? 3, ആത്മവരങ്ങൾ ഉള്ളവനായിരുന്നാലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആത്മവരങ്ങൾ ഉള്ളവനായിരുന്നാലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഡിഡ് നോട്ട് പ്രിവെന്റ് വൺ ഫ്രം ബീയിങ് ലോസ്റ്റ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്ന ക്രിസ്തീയ ശുശ്രൂഷകരും എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകണമില്ല എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. അനന്തരം അവൻ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:3 ഈ 12 പേരുടെ കൂട്ടത്തിൽ ഇസ്കരിയോത്ത യൂദായും ഉണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ അധികാരം അവനും കിട്ടിയതാണ്. എന്നാൽ അവന്റെ അനുഭവം എന്തായി തീർന്നു എന്ന് നാം ഓർക്കുക. പൗലോസ് അപ്പോസ്തലൻ പോലും താൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1:9:27 അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. മാനസാന്തരം എന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ രൂപാന്തരം വന്ന, വ്യത്യാസം സംഭവിച്ച ജീവിതമാണ്. സാൽവേഷൻ ഒക്കേഴ്സ് വെൻ ഗോഡ് ഡ്യൂ ഓൺലി ടു ഹിസ് ഗ്രേറ്റ് ലവ് എക്സ്റ്റെൻഡ്സ് ടു അസ് ഹിസ് മേഴ്സി ആൻഡ് ഗ്രേസ് ആൻഡ് മേക്സ് അസ് ഹു ആർ ഡെഡ് ഇൻ അവർ ട്രസ്പാസസ് ആൻഡ് സിൻ അലൈവ് ടുഗദർ വിത്ത് ക്രൈസ്റ്റ്. രക്ഷയുടെ അനുഭവം സാധ്യമായി തീരുന്നത് പാപത്തിൽ മരിച്ചവരായ നമുക്ക് വേണ്ടി തന്റെ സ്നേഹത്താൽ ക്രൂശിൽ മരിച്ച കർത്താവ് നൽകുന്ന പുതിയ ജീവനിൽ തന്റെ കരുണയാലും കൃപയാലും ദൈവം നമ്മെ ഓഹരിക്കാരും ദൈവ മക്കളുമാക്കി തീർക്കുമ്പോഴാണ്. എഫേസ്യ ലേഖനം 2:4-5 അപ്രകാരമാണ് സൂചിപ്പിക്കുന്നത്. നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഓർക്കുക. നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഈ പാസേജിൽ പറയുന്ന രണ്ടാമത്തെ കൂട്ടം ആളുകൾ ബുദ്ധിയുള്ളവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരാണ്. ബുദ്ധിയുള്ളവർ, ദ വൺസ് ഹു ആർ സ്മാർട്ട് ഓർ ദ വൈസ്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത്. ദ പാരബിൾ കൺക്ലൂഡ്സ് ദ സെർമൺ ഓൺ ദ മൗണ്ട്.
ഇവിടെ യേശു ഗിരിപ്രഭാഷണത്തിന്റെ സമാപനം എന്ന നിലയിലാണ് ഈ വീട് പണിയുന്നവന്റെ ഉപമ പറയുന്നത്. തന്റെ ഉപദേശങ്ങൾ കേട്ട് അനുസരിക്കുന്നവരുടെയും അനുസരിക്കാത്തവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത് എന്ന് ഈ ഉപമ കാട്ടിത്തരുന്നു. ബുദ്ധിയുള്ളവൻ പാറമേൽ വീട് പണിയുന്നു. അവൻ ഏറ്റവും നല്ല അടിസ്ഥാനം വേണം. അവന്റെ വീട് ഉറപ്പുള്ളതായിരിക്കണം. കാറ്റിനെയും വെള്ളപ്പൊക്കത്തെയും എല്ലാം അതിജീവിക്കുവാൻ കരുത്തുള്ളതായിരിക്കണം. അതിന് കൂടുതൽ അധ്വാനവും പണച്ചെലവും എല്ലാം ആവശ്യമാണ്. ഇടുങ്ങിയ പാതയിൽ കൂടെയുള്ള നടപ്പ് പോലെയാണ് അവന്റെ ആ പരിശ്രമം. ഓഷൻ മണൽമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നു. അവന്റെ പണി വളരെ എളുപ്പമാണ്. ബുദ്ധിമുട്ടും അധ്വാനവും എല്ലാം ആവോളം കുറച്ച് ഏറ്റവും ലാഭകരവും എളുപ്പമായ രീതിയിൽ അവൻ വീട് പണിയുന്നു. വിശാലമായ പാതയിൽ കൂടെയുള്ള നടപ്പ് പോലെ വളരെ എളുപ്പമുള്ള ഒരു ജോലിയാണ് അവൻ നിർവഹിച്ചത്. ദ പോയിന്റ് ഓഫ് ദ പാരബിൾ ഈസ് ദാറ്റ് ദോസ് ഹു ഡു ദ വില് ഓഫ് ഗോഡ് ആർ വൈസ്. ഈ ഉപമയിൽ പറയുന്നത് ദൈവവചനം അനുസരിക്കുന്നവർ ബുദ്ധിയുള്ളവർ ആണെന്നാണ്. ഇൻ ദ സെയിം വെയിൻ ദോസ് അമംഗ് അസ് ഹു ആർ വൈസ് വിൽ ബിൽഡ് അവർ ലൈവ്സ് അപ്പോൺ ജീസസ് ആൻഡ് ഒബീഡിയൻസ് ടു ഹിസ് കമാൻഡ്സ്. അതുപോലെ യേശുവിന്മേലും യേശുവിന്റെ പ്രമാണങ്ങളിൽ മേലും ജീവിതം കെട്ടുപണി ചെയ്യുന്നവൻ ബുദ്ധിയുള്ളവനാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. When trouble comes in life, we will be able to withstand those storms because of our obedience. We will not falter, nor will we fall, because we have established our lives on rock rather than sand. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കുന്നത് നമ്മുടെ അടിസ്ഥാനം പാറമേൽ ആയതുകൊണ്ടാണ്, ക്രിസ്തു എന്ന പാറമേൽ ആയതുകൊണ്ടാണ്. മണൽമേൽ പണിതു വെച്ച ആത്മീയ ജീവിതങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമാകും. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി വിരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു, പുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. യാക്കോബിന്റെ ലേഖനം 1:22-24 വാക്യങ്ങളിൽ അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ദ ഫൂളിഷ് മാൻ ഹിയേഴ്സ് ജീസസ് വേർഡ്സ് ബട്ട് ഡസ് നത്തിങ്. ഫോഷൻ യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നു, പക്ഷെ അനുസരിക്കുന്നില്ല. വെള്ളപ്പൊക്കവും കാറ്റും അവന്റെ വീടിന്മേൽ അലച്ചപ്പോൾ മണലിന്മേൽ അടിസ്ഥാനമിട്ട ആ വീട് തകർന്നുപോയി. കാരണം അതിന് ആഘാതമേൽക്കാനുള്ള കരുത്തില്ലായിരുന്നു. The difference between the wise man and the foolish man is what they do in response to what Jesus says in the sermon. ഇവിടെ ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം യേശുവിന്റെ വാക്കുകളോടുള്ള പ്രതികരണത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. വചനം കേട്ട് അനുസരിക്കുന്നവരാകുക. Be doers of the word and not merely hearers who deceive themselves. ദൈവിക പ്രമാണങ്ങളെല്ലാം പാലിച്ചാൽ താൻ രക്ഷിക്കപ്പെട്ടവനാകും എന്ന ചിന്തയിൽ അവ പാലിക്കുവാൻ വ്യഗ്രതപ്പെട്ടോടുന്നവർ ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് നാം മനസ്സിലാക്കണം. അവർ യേശുവിന്റെ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരായിരിക്കാം, പക്ഷെ അവർ യേശുവിനെ അറിയാത്തവരാണ്. യേശു അവരെയും അറിയുന്നില്ല. ഫരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പ്രശ്നവും ഇതുതന്നെയായിരുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് തന്നെ വെട്ടിത്തെളിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, പള്ളിയിലെ സജീവ പങ്കാളിത്തവും പള്ളിക്കമ്മിറ്റികളിലെ നേതൃത്വവും മിഷൻ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തവും സാക്ഷ്യം പറയുന്നത് ഒന്നും ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നില്ല. ദൈവവചനം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, മറ്റുള്ളവരോട് നാം എങ്ങനെ പെരുമാറുന്നു, ജീവിതത്തിൽ ക്രിസ്തുവിനോട് വാക്ക് പ്രവൃത്തി ചിന്ത എന്നിവയിൽ എത്രത്തോളം അനുരൂപപ്പെടുവാൻ കഴിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദൈവപ്രവേശനം സാധ്യമായി തീരുന്നത്. നമ്മുടെ ജീവിതങ്ങൾ ദൈവവചന പ്രകാരം നവീകരിക്കപ്പെടേണ്ടതാണ്. ദൈവവചനമാണ് നമ്മെ രൂപപ്പെടുത്തേണ്ടത്, രൂപാന്തരപ്പെടുത്തേണ്ടത്. വാക്കുകൾക്ക് അപ്പുറത്തുള്ള ജീവിതശൈലിയാണ് ഒരു ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയാക്കുന്നത്. അത്തരത്തിൽ നവീകരിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ദൈവം നമ്മെ തന്റെ വചനത്താൽ രൂപാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നാം കെട്ടുപണി ചെയ്തിരിക്കുന്നത്?
നാം ബുദ്ധിയുള്ളവരോ അതോ പോഷന്മാരോ? നമുക്ക് തള്ളെ വണക്കാം, പ്രാർത്ഥിക്കാം. വചനമായ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എഴുതപ്പെട്ട വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ വചനം കേൾക്കുന്നവരെങ്കിലും അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയാതെ പോഷന്മാരായി പോകുന്ന ഞങ്ങളുടെ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വചനം അനുസരിക്കുന്ന ബുദ്ധിമാന്മാരാകുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.